എൻ്റെ പേര് ഡയസ് തങ്കച്ചൻ. ഞാൻ കോതങ്ങളിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് ഈ കഴിഞ്ഞ ജാനുവരി 8-ാം തീയതിയാണ്. ഞാൻ 2022 ഡിഗ്രി പാസ്സായൊരു വിദ്യാർത്ഥിയാണ്. അതിനുശേഷം ഞാൻ IELTS പോയി. പിന്നീട് IELTS പാസ്സായെങ്കിലും എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റണ്ടായില്ല. പുറത്തേക്ക് പോകണോ വേണ്ടയോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അതിനുശേഷം ഞാൻ ഒരു തീരുമാനമെടുത്ത് പുറത്തേക്ക് തന്നെ പോകാമെന്ന് വെച്ചു. എന്നാൽ അതിനുശേഷവും കുറേ ബുദ്ധിമുട്ടുകളും കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഞാൻ ഒരു ഏജൻസിയെ സമീപിച്ചു. ഞാൻ ആദ്യം തന്നെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്, പുറത്തേക്കുള്ള ആപ്ലിക്കേഷനൊക്കെ. പക്ഷേ എന്നെ കൊണ്ടത് പറ്റിയില്ല. പിന്നീട് ഒരു ഏജൻസീനെ സമീപിച്ചെങ്കിലും ഞാൻ ജർമ്മനിയായിരുന്നു നോക്കുന്നുണ്ടായേ. അപ്പോൾ അവരെ കൊണ്ട് അഡ്മിഷൻ ക്ലോസ് ആയി, അത് പറ്റില്ല, വേറെ കൺട്രി നോക്കാം എന്നവർ പറഞ്ഞു. എങ്കിലും എൻ്റെ മനസ്സിൽ ജർമ്മനി തന്നെ പോയി പഠിക്കണം, പബ്ലിക് യൂണിവേഴ്സിറ്റി പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഞാൻ വേറൊരു ഏജൻസി പോയപ്പോഴും അവർ പറഞ്ഞു IELTS ഒന്നുകൂടെ എഴുതണം, ഇപ്പോൾ ജർമ്മനിക്ക് ആദ്യത്തെ IELTS പറ്റത്തില്ല, അതിൻ്റെ കാലാവധി 1 വർഷമാക്കി. അങ്ങനെ ഞാൻ 2-ാമത് IELTS എഴുതി. അപ്പോൾ ഞാൻ IELTSൻ്റെ റിസൾട്ട് വരാറായപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. മാതാവേ, ഞാൻ റിസൾട്ട് വന്നതിന് മുമ്പ് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായുള്ളൂ. പക്ഷേ എനിക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നു. അങ്ങനെ എനിക്ക് ഓരോന്നത്തിന് 5.5 ആയിപ്പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഇനി എന്ത് ചെയ്യും? ഇങ്ങനെ പറയുകയും ചെയ്തു. ഇനി എനിക്കധികം സമയമില്ല. ഒരു 10-15 ദിവസം കൂടെ, അല്ല, ഒരു 10 ദിവസം കൂടെ എനിക്കിനി സമയമുള്ളൂ. അതിനുള്ളിൽ എനിക്ക് IELTSൻ്റെ ഇത് കൊടുക്കുകയും വേണം. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചേച്ചി, സിനി എന്നാണ് ചേച്ചിയുടെ പേര്. അപ്പോൾ ചേച്ചി പറഞ്ഞു, നീ കൃപാസനത്തിൽ പോകാമെന്നെന്തായാലും വെച്ചതല്ലേ, നീ എന്തായാലും പൊക്കോ, ഇപ്പോൾ ഞങ്ങളും വരാം. അങ്ങനെ ഞാനും അവരെല്ലാവരും, വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയും അവർ ഫാമിലി ഫുള്ളും, ഞാനും അമ്മയും അനിയത്തിയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കപ്പോഴും അറിയില്ല. കാരണം എന്താ പറയുക, IELTSനും മാർക്ക് കുറഞ്ഞു പോയി. ഞാൻ ഏജൻസിക്ക് കൊടുത്തു എങ്കിൽ കൂടിയും എനിക്കൊരു ഉറപ്പുണ്ടായില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. രാവിലെയും വൈകുന്നേരവും മത്സ്യപ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും എല്ലാം ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് ഫെബ്രുവരി ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് ഓഫർ ലെറ്റർ വന്നു. എനിക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി. എങ്കിലും അതിനുശേഷം കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായി. എനിക്ക് വിസ സ്ലോട്ട് കിട്ടണ്ടായില്ല. അങ്ങനെ 10-45 ദിവസത്തിന് ശേഷം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച്, എനിക്കന്ന് പള്ളിയിൽ കൺവെൻഷൻ നടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് എനിക്ക് വിസ സ്ലോട്ട് ഓപ്പൺ ആയി എന്നുള്ള നോട്ടിഫിക്കേഷൻ വന്നത്. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ വിസ സ്ലോട്ട് കിട്ടി. എങ്കിൽ കൂടിയും ഞാൻ മാതാവിനോട് അന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ബാംഗ്ലൂർ വരെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കൊച്ചിയിൽ കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം കൊച്ചിയിൽ ഓപ്പണായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂർ ക്യാൻസൽ ചെയ്തിട്ട് കൊച്ചിയിൽ സ്ലോട്ട് എടുത്തു. എന്നിട്ട് ഞാൻ ഏജൻസിക്കാരെ എടുത്ത് ഈ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, അത് നീ ചെയ്ത് ഭയങ്കര റിസ്ക് ഉള്ള ഒരു കാര്യമാണ്, എന്തോ ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് നിനക്ക് അങ്ങനെ കിട്ടിയത്, അല്ലെങ്കിൽ നിനക്ക് 2 സ്ഥലത്തും ബുക്ക് വിസ സ്ലോട്ട് ബുക്ക് ചെയ്യാണ്ട് അത് ക്യാൻസലായി പോയേനെ, എന്തോ ഭാഗ്യമുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ കൂടെയുണ്ട്. അങ്ങനെ ഞാൻ 5-ാം തീയതി വിസയ്ക്ക് വെച്ചു. അങ്ങനെ എനിക്ക് മെയ് 9-ാം തീയതി, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ വിസയ്ക്ക് പോകുമ്പോഴും പോകുമ്പോഴൊക്കെ ഞാൻ കാശ്രൂപം കൈപ്പിടിച്ചുകൊണ്ടാണ് വിസയ്ക്ക് വയ്ക്കാൻ പോയപ്പോഴും എല്ലാത്തിനും കാശ്രൂപം കൈപ്പിടിച്ചുകൊണ്ടാണ് പോയത്. പോണതിന് മുമ്പ് ഞാൻ തലയിൽ തൈലം കൊണ്ട് കുരിശ് വരച്ചിട്ടും കൂടിയാണ് ഞാൻ പോവാറ്. അങ്ങനെ 10-ാം തീയതി എനിക്ക് വിസ കിട്ടി. എങ്കിലും അതിൻ്റെ അകത്ത് വലിയൊരു മിസ്റ്റേക്ക് വന്നു. ഇഷ്യൂ ഡേറ്റും എക്സ്പയർ ഡേറ്റും സെയിം ഡേറ്റാണ് വന്നത്. അപ്പോൾ എനിക്ക് വീണ്ടും എന്തോ പോലെ ആയിപ്പോയി. കാരണം ഇങ്ങനെ വിസയിലും വലിയൊരു മിസ്റ്റേക്കാണ് വന്നേക്കണേ, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. പിന്നീട് അപ്പോൾ എനിക്ക് മെയിലൊക്കെ അയച്ചതിന് റിപ്ലൈ വന്നു. ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുത്തു, പാസ്പോർട്ട് തിരിച്ച് കൊണ്ടുപോയി കൊടുത്തു. അപ്പോഴൊക്കെ എൻ്റെ കയ്യിലെ കാശ്രൂപവും ഞാൻ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അങ്ങനെ എനിക്ക് മെയ് 20-ാം തീയതി വിസ വന്നു. പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എല്ലാം ഓക്കെ ആയി. പിന്നെ ഇതിന് പോകണേന് ഭയങ്കര ക്യാഷ് അത്യാവശ്യം ചിലവുണ്ടായി. ഞാൻ ആദ്യം ലോൺ എടുക്കണം എന്നാണ് കരുതിയത്. എങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ലോണൊന്നും എടുക്കേണ്ട വന്നില്ല. എൻ്റെ ചാച്ചന്മാരും ചേട്ടായിമാരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു, ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തു.
അങ്ങനെ ഞാൻ ഈ മെയ് 30-ാം തീയതിക്ക് എനിക്ക് ജർമ്മനിക്ക് പോകാൻ എല്ലാം സെറ്റായി. ഞാൻ ടിക്കറ്റ് എടുത്തു. മാതാവിന് വളരെയധികം നന്ദി. പഠിക്കാൻ എനിക്കവിടെ ഫീസില്ല ജർമ്മനിയിൽ, എനിക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് കിട്ടിയേക്കണേ. അതുകൊണ്ടും എനിക്കിപ്പോൾ അതിനകത്തൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. മാതാവിനോട് വളരെയധികം നന്ദി പറയുന്നു. കൂടാതെ എൻ്റെ അനിയത്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ തേർഡ് ഇയറിലെ എക്സാം എഴുതിയിരിക്കുകയാണ്. അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു, ഭയങ്കര ടഫായിരുന്നു. അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടിയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ അവൾക്ക് ഭയങ്കര ടെൻഷനും പേടിയൊക്കെ ഉള്ള ആളായിരുന്നു. എങ്കിൽ കൂടിയും ഒരു കുഴപ്പമില്ലാണ്ട് അവൾക്ക് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി മാതാവ് അവളെ പാസ്സാക്കി. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ ജർമ്മൻ പഠിച്ചു, 1.5 കൊല്ലം കൊണ്ട് ജർമ്മൻ പഠിച്ച് B2 പാസ്സായി. എങ്കിൽ കൂടിയും അവന് ഒരു 1.5 കൊല്ലമായിട്ടും ഇൻ്റർവ്യൂ ഒക്കെ വരുന്നുണ്ടെങ്കിലും അവന് അറ്റൻഡ് ചെയ്തിട്ടും അത് പാസ്സാവുണ്ടായില്ല. അങ്ങനെ ഞാൻ അവന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ടായി. ഞാൻ ജാനുവരിയിലാണ് ഉടമ്പടി എടുത്തത്. അങ്ങനെ അവന് പ്രാർത്ഥിച്ച് അവന് ഫെബ്രുവരി ആയപ്പോൾ ഇതിനും ഒരു ഇൻ്റർവ്യൂ കിട്ടി. അവനെല്ലാം ഓക്കെ ആയി, വിസയും കിട്ടി. April 1st അവൻ കയറിപ്പോയി. അതും ഞാൻ മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹം കൊണ്ട് അവൻ അങ്ങനെ പോയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവൻ 1.5 കൊല്ലത്തോളം ഒരു ഇൻ്റർവ്യൂ പോലും കിട്ടാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടി വിഷമിച്ചിരിക്കുമായിരുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അങ്ങനെയൊക്കെ മാതാവ് എന്നെയും എൻ്റെ കൂട്ടുകാരെയും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴും അനുഗ്രഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് രാവിലെ എണീച്ച് മധ്യസ്ഥ പ്രാർത്ഥന ചെല്ലണമെന്നോ എന്ന് ഓർത്തപ്പോഴാണ്. കാരണം എനിക്ക് രാവിലെ എണീക്കാൻ ഭയങ്കര മടിയുള്ള വ്യക്തിയാണ്. പള്ളിയിൽ പോകാനും പള്ളിയിലൊക്കെ പോവും, നല്ല വിശ്വാസമൊക്കെ എങ്കിൽ കൂടിയും അതിന് ഞാൻ അങ്ങനെ മെനക്കെടാറില്ലാത്ത വ്യക്തിയായിരുന്നു. പക്ഷേ ഉടമ്പടി അതിന് ശേഷം എനിക്ക് പറ്റാവുന്ന എല്ലാ ദിവസവും തന്നെ ഞാൻ പള്ളിയിൽ പോവും. രാവിലെ എനിക്ക് എല്ലാ ദിവസവും ഞാൻ 5:30 എണീറ്റ് പ്രാർത്ഥിക്കാനും പറ്റി. ഒരു ദിവസം പോലും എനിക്ക് മുടക്കം വന്നില്ല. എനിക്ക് പേടിയായിരുന്നു അത്, മുടക്കം വരുമില്ലയോ എന്നുള്ളത്. പക്ഷേ എന്തോ അത്ഭുതം എന്നുള്ള രീതിയിൽ എനിക്ക് എല്ലാ ദിവസവും രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കാനും എല്ലാം ചെയ്യാനൊക്കെ സാധിച്ചു. പിന്നെ എനിക്ക് എൻ്റെ മമ്മിയുടെ ഹെൽപ്പ് ചെയ്തതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ പാവപ്പെട്ടവർക്ക് ഫുഡൊക്കെ കൊടുക്കാൻ എല്ലാ വെള്ളിയാഴ്ചയും ഒക്കെ സാധിച്ചു. പിന്നെ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞങ്ങളുടെ പള്ളിയിൽ ഇങ്ങനെ പാവപ്പെട്ടവർക്ക് ഫണ്ട് കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അവർക്കൊക്കെ എനിക്ക് ഫണ്ട് കൊടുക്കാനും അല്ലാത്ത രീതിയിൽ കൊടുക്കാനും എനിക്ക് സാധിച്ചു. പിന്നെ എനിക്ക് ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. കുംഭസാരിക്കാനും 2-3 ആഴ്ച കൂടുമ്പോൾ എനിക്ക്, നേരത്തെ ഞാൻ 2 മാസമോ അല്ലെങ്കിൽ 1.5 മാസമോ കൂടുമ്പോഴാണ് ഞാൻ കുംഭസാരിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. പക്ഷെ ഇതിനുശേഷം എനിക്ക് ഇടയ്ക്ക് പോയി കുംഭസാരിക്കണം എന്നൊക്കെ ഒരു തോന്നലൊക്കെ തോന്നി തുടങ്ങി. പിന്നെ എൻ്റെ ജീവിതത്തിലെ പാപങ്ങളൊക്കെ പയ്യെ മാറി തുടങ്ങി. ഇത്രയൊക്കെ എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്ന മാതാവിനും ഈശോയ്ക്കും കൃപാസന മാതാവിനും വളരെയധികം നന്ദി. യെശയ്യാ 45:2 തിരുവചനങ്ങൾ പറയുന്നു, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. എങ്ങനെയാണ് ജീവിതത്തിൽ തനിക്ക് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളായി, 2 വർഷത്തോളമായി, എന്നാൽ തനിക്കൊരു അഡ്മിഷൻ ഹയർ സ്റ്റഡിക്ക് വിദേശത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകണമെന്നുണ്ട്, അപ്പോൾ ജർമ്മനിക്ക് പോകുവാനായിട്ട് നോക്കുന്നു, എന്നാൽ തടസ്സങ്ങളൊക്കെ വന്നതൊക്കെ എങ്ങനെയാണ് മാറുന്നതെന്നും ഉടമ്പടിയെടുത്ത് ഉടമ്പടി ജീവിതം എങ്ങനെയാണ് നയിച്ചത്, ഇന്ന് ജീവിതത്തിൽ കുറച്ചുകൂടി ഈശോയെയും അമ്മയെയും സ്നേഹിച്ച് ദൈവത്തോട് ഇഷ്ടം തോന്നി ജീവിക്കുവാൻ യുവതി യുവാക്കളെ പ്രാപ്തരാക്കുന്നതാണ് ഉടമ്പടി. അതാണ് നമുക്ക് അതിൻ്റെ രത്ന ചുരുക്കമായിട്ട് ഇവിടെ പറയാൻ പറ്റുക. പറയുന്ന ഓരോ സാക്ഷ്യങ്ങളിലും അവർ വളരെ സന്തോഷത്തോടെ സംതൃപ്തിയോടെയാണ് പറയുക, ഞങ്ങൾ ഉടമ്പടിയിലൂടെയാണ് ഞങ്ങൾക്കിത് ലഭിച്ചത്. താൻ മൂലം തൻ്റെ സഹോദരിക്കും അതുപോലെ തൻ്റെ സുഹൃത്തിനുമൊക്കെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങളൊക്കെ എങ്ങനെ നീങ്ങുന്നു, അവർക്കും എങ്ങനെ കൃപകൾ ലഭിച്ചു, തൻ്റെ കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം, അതിനൊക്കെ
തൻ്റെ കുടുംബത്തോടൊപ്പം, അതായത് അമ്മയോട്, അമ്മയാണ് കൂടുതൽ ഹെൽപ്പ് ചെയ്തതെന്ന് പറയുന്നു, ഫുഡൊക്കെ ഉണ്ടാക്കി അതെല്ലാം മറ്റുള്ളവർക്ക് കൊണ്ടുപോയി കൊടുക്കുവാനുമൊക്കെ ഈ മകന് സാധിച്ചു. അതൊന്നും നേരത്തെ ചെയ്യാത്ത കാര്യങ്ങളാണ്. എന്നാൽ ആളുകളെ അന്വേഷിച്ച് പോവുക, അവർക്ക് അതൊക്കെ കൊണ്ടേ കൊടുക്കുക, അതിനുള്ള ആരോഗ്യവും സമയവും നാം എടുക്കുക, ഇതൊക്കെ ദൈവത്തിന് വേണ്ടി നാം ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻ്റാണ്. ഇത് നമുക്ക് മറന്നു പോകാതിരിക്കാം. നമ്മുടെ ജീവിതത്തിന് തമ്പുരാന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്നുള്ളത് നാം ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പറയാൻ തക്ക കാരണങ്ങളായിട്ടുണ്ടാകട്ടെ. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.